തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇന്നത്തെ ദൃശ്യമാണിത്. ബന്ദ് പ്രഖ്യാപിച്ച് ദേശീയ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകൾ ബന്ദ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇന്നത്തെ ദൃശ്യമാണിത്. കെ എസ് ആർ ടി സി ബസ്സുകളൊന്നും തന്നെ ഓടുന്നില്ല, വണ്ടികളൊന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല അധികമായിട്ട്. ഇങ്ങനത്തെ ദൃശ്യമാണ് തിരുവനന്തപുരം നഗരത്തിൽ. പക്ഷേ ഹർത്താലും ബന്ദുകളും പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും അധികം ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം. സാധാരണക്കാർ, അന്നന്ന് അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഇവിടെ പഴക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ, അദ്ദേഹത്തിന് കച്ചവടം നടത്താൻ സാധിക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ചേട്ടാ, എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത് ഈ കച്ചവടം നടത്തി? ഇന്ന് ഒന്നും നടന്നിട്ടില്ല. ആളില്ല, മേടിക്കാൻ ആളില്ല. ഇന്ന് ഇന്നത്തെ അഞ്ഞമുട്ടി 10 രൂപയ്ക്ക് വിറ്റു. ഇപ്പൊ തിരിച്ചു പോവുകയാണ്, നേരെ മാർക്കറ്റാണ്. നാളെയും ഇനി ബന്ധമാണല്ലോ, നാളെ ഇത് തന്നെ. നാളെയും ജീവിക്കാനുള്ള ഏത് പാർട്ടികൾ ഹർത്താൽ പ്രഖ്യാപിച്ചാലും എന്തായിരുന്നാലും ഇത് ജനജീവിതത്തെ ബാധിക്കുന്ന സാധാരണക്കാരെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകാനുള്ള ഒരു തിടുക്കത്തിലാണ്. ഇതുപോലെയുള്ള ജീവിതങ്ങളാണ് നമുക്ക്. അതെ അതെ, ഓറഞ്ചും പഴങ്ങളൊക്കെ. അതെ, അന്നന്ന് വിറ്റു പോയാലേ ഉള്ളൂ. അതെ അതെ, പിന്നെ പൈസ കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അതെ അതെ, തീർച്ചയായും. ഇന്ന് സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ. ഇതില് 2000 രൂപ കയ്യിൽ നിന്ന് 2000 രൂപ പോയി. 2000 രൂപ പോയി. അതെ, തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പണിമുടക്കെന്നാണ് പറയുന്നത്. അപ്പൊ 2000 രൂപ പോയി. താങ്കളുടെ പേരെങ്ങനെയായിരുന്നു? ചെല്ലപ്പൻ. അതെ, അദ്ദേഹത്തിന്റെ ഒരു 2000 രൂപ ഇല്ല, നഷ്ടം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ ഏത് പാർട്ടികൾ ഹർത്താൽ പണിമുടക്ക് പ്രഖ്യാപിച്ചാലും ആര് പ്രഖ്യാപിച്ചാലും ഇത് തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പൊതുനിരത്തുകളിൽ വണ്ടികൾ ഒന്നും തന്നെ ഇറങ്ങുന്നില്ല, എല്ലാം തന്നെ തടഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? പ്രതിഷേധമാണ്, പ്രതിഷേധമാണ്. ഏത് പാർട്ടി പ്രഖ്യാപിച്ചാലും 10 രൂപ. ഒരു കിലോ 10 രൂപയേ ഉള്ളൂ. ഇത് വെച്ചാണ് ജീവിക്കുന്നത്. 40 രൂപ കിലോ 10 രൂപയ്ക്ക് വിറ്റു. അത് ശരി. അപ്പൊ അത് വളരെ ഗുരുതരമായ സാഹചര്യമാണ്. 40 രൂപ കിലോ ഉള്ള പഴം ഒരു ദിവസം ഹർത്താലായതുകൊണ്ട് 10 രൂപയ്ക്ക് വിറ്റിട്ട് അദ്ദേഹം മടങ്ങുകയാണ്. തീർച്ചയായും കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. ഇത് തന്നെയാണ് സാധാരണക്കാരൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത്. ഉന്തുവണ്ടിയിൽ സ്വന്തം ജീവിതം നയിക്കുന്നവൻ എങ്ങനെ ജീവിക്കുമെന്നുള്ള കാര്യം ഒരു പാർട്ടികളും കാണാറില്ല. എല്ലാവരും ഒരുപോലെയാണ് എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണം. ഒരു ആൾക്കാരും കാണാറില്ല. ആര് ഹർത്താൽ പ്രഖ്യാപിച്ചാലും ജനങ്ങൾ എപ്പോഴും പെരുവഴിയിൽ തന്നെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. നഷ്ടം ആര് നികത്തുമെന്നുള്ള ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തീർച്ചയായും.